അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മിഷ്കാത്തുൽ മസാബിഹ് സബ്ഖ് 1. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹ് ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا ونبينا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار حسبنا الله نعم الوكيل نعم المولى ونعم النصير الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله خذ بأيدينا ذلكنا مرادنا يا رسول الله الله رب العزة ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, നമ്മളുമായി ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ ഓതുന്ന ബന്ധപ്പെടുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിജയത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ നഷറിന് വേണ്ടി തസ്നീഫ് നടത്തിയ സ്വാലിഹീങ്ങളായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുസന്നിഫീങ്ങൾ എല്ലാവർക്കും അല്ലാഹു നാളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഖതീബ് തിബരീസി റളിയല്ലാഹു അൻഹു രചിച്ച മിഷ്കാത്തുൽ മസാബിഹാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. ഒരിക്കലും ഞാനിതിന് അർഹനല്ല, ഇതിലൂടെ എനിക്കും പഠിക്കാമല്ലോ എന്നൊരു ഉദ്ദേശത്തിലാണ് തുടങ്ങുന്നത്. വലിയ ഈ കിതാബുകളൊന്നും ഓതാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഇതൊന്നും ഓതിത്തരാൻ ഈ വിനീതൻ ഒരിക്കലും അർഹനല്ല എന്ന് ബോധ്യത്തോടുകൂടെ തന്നെയാണ് ഒരു ഖിദ്മ തുടങ്ങുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. പോരായ്മകളും തെറ്റുകളൊക്കെ അള്ളാഹു പൊറുക്കട്ടെ എന്ന് ആദ്യ ക്ലാസ് എന്ന നിലക്ക് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖതീബ് തിബരീസി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബായ മിഷ്കാത്തുൽ മസാബിഹാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ടവർ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബിനെ ഒന്നും കൂടി വിപുലീകരിച്ച കിതാബാണ് നമ്മുടെ കയ്യിലുള്ള മിഷ്കാത്ത്. ഇമാം ബഗവി റളിയല്ലാഹു അൻഹു മസാബിഹ് എന്ന പേരിൽ ഒരു കിതാബ് എഴുതിയിരുന്നു. അതിലെത്ര ഹദീസുകളുണ്ട്, അതുപോലെ തന്നെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് എത്ര, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് എത്ര എന്നൊക്കെ ഇൻഷാ അല്ലാ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറയണം. നമ്മുടെ കയ്യിലുള്ള കിതാബിൽ 6000 ഹദീസാണുള്ളത്. മുല്ല അലിയിൽ കാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നക്കലായിട്ട് തഖ്രീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിഷ്കാത്തിൽ 5945 ഹദീസാണ് ഉള്ളത് എന്ന്. മിഷ്കാത്ത് നേരത്തെ പറഞ്ഞല്ലോ, ബഗവി ഇമാം എഴുതിയ കിതാബാണ് മസ്വാബിഹ്. ആ മസ്വാബിഹിനെ ഒരൽപ്പം വിശദീകരണത്തോടുകൂടി എഴുതിയ കിതാബാണ് മിഷ്കാത്തുൽ മസ്വാബിഹ്. അപ്പോൾ ആദ്യം ഇവിടെ ഉണ്ടായ കിതാബ് മസ്വാബിഹാണ്. അതിന് ബഗവി ഇമാമാണ് അത് രചിച്ചത്. പിന്നീടാണ് ബഹുമാനപ്പെട്ട ഖതീബ് തിബരീസി റളിയല്ലാഹു അൻഹു ആ മസ്വാബിഹിനെ ഒന്നും കൂടി വിപുലീകരിച്ച് മിഷ്കാത്തുൽ മസാബിഹ് എന്ന കിതാബാക്കുന്നത്. മിഷ്കാത്ത് എന്ന വാക്കിനർത്ഥം ഭിത്തിപ്പൊത്ത് എന്നാണ് അർത്ഥം. പഴയ കാലങ്ങളിൽ വീടുകളിലൊക്കെ വിളക്ക് വെക്കാൻ വെടുപ്പോലി എന്ന പേരിൽ ചുമരിൽ ഒരു തുളയുണ്ടാവും.
വിളക്ക് വെക്കാൻ, അണഞ്ഞു പോകാതിരിക്കാൻ. അത് ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം ഇമാം ബഗവി റളിയല്ലാഹുവിൻ്റെ കിതാബിൻ്റെ പേര് മസ്വാബീഹ് എന്നാണ്. ആ മസ്വാബീഹിൻ്റെ അർത്ഥം വിളക്കുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ആ വിളക്കുകൾ എന്നാണ് ആ കിതാബിനർത്ഥം, പേരിനർത്ഥം. ബഗവി ഇമാമിൻ്റെ കിതാബാണല്ലോ മസ്വാബീഹ്. ആ കിതാബിനെ ബഹുമാനപ്പെട്ടവർ തിബിരീസി ഇമാം വന്നുകൊണ്ട് ഒരു മാളത്തിൽ ഭിത്തിയുടെ പൊത്തിൽ, ചുമരിൻ്റെ പൊത്തിൽ വെക്കുകയാണ്. എന്തിന്? ഒരു നിലക്കും ബിദ്അത്തുകാരോ അല്ലെങ്കിൽ ഒരു നിലക്കും ഹദീസിനെ, മൗദൂആയ ഹദീസ് നിർമ്മിക്കുന്നവരെ വന്നാൽ പോലും കെട്ടുപോകാത്ത വിധം അതിനെ ഒരു ഭിത്തിപ്പൊത്തിൽ, ഒരു വെടുപ്പോലിയിൽ, ഒരു സുന്ദരമായ കവചത്തിൽ വെക്കുകയാണ് ബഹുമാനപ്പെട്ട തിബിരീസി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അവിടുത്തെ കിതാബിൻ്റെ പേര്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള കിതാബിൻ്റെ പേര് മിഷ്കാത്തുൽ മസാബിഹ് എന്നാണ് അർത്ഥം. കിതാബ് പേരിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറഞ്ഞാൽ വിളക്കുമാടം. അപ്പോൾ അർത്ഥം എന്തായി? മിഷ്കാത്തുൽ മസാബിഹ് വിളക്കുകൾ ഉൾക്കൊള്ളുന്ന ഭിത്തിപ്പൊത്ത് എന്നർത്ഥമായി. അപ്പോൾ മസാബിഹിലുള്ള ഹദീസുകൾ, ആ വിളക്കുകൾ ഒരിക്കലും കെട്ടുപോവുകയില്ല. അതാണ് മിഷ്കാത്തുൽ മസാബിഹ്. ഇമാം തിബിരീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിദ്മത്താണത്. മസ്വാബിഹിലില്ലാത്ത 1511 ഹദീസുകളാണ് ഖതീബ് തിബിരീസ് റളിയല്ലാഹു അൻഹു അധികമായി കൊണ്ടുവന്ന് അങ്ങനെ നമ്മുടെ കൈകളിലുള്ള മിഷ്കാത്ത് എന്ന കിതാബ് 5945 ഹദീസോടുകൂടെ ക്രോഡീകരിക്കപ്പെടുകയാണ്. അള്ളാഹു അത് അറിയാനും മനസ്സിലാക്കാനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദർസുകളിൽ ഓതുന്ന ഒരു ചെറിയ കിതാബുണ്ട്, വലിയ പോയിന്റുകൾ പറയുന്ന ചെറിയ പേജുകളുള്ള കിതാബ്. പേര് തഅലീമുൽ മുതഅല്ലിം. ബഹുമാനപ്പെട്ട ആലിമുൽ അല്ലാമ ഷെയ്ഖ് സർനൂജ് റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബാണ് ബഹുമാനപ്പെട്ട തഅലീമുൽ മുതഅല്ലിം. അതിലൊരു ചർച്ചയുണ്ട്. നമുക്കൊക്കെ അറിയാം സബക്ക് തുടങ്ങേണ്ടത് എന്നാണ്, കിതാബ് തുടങ്ങേണ്ടത് എന്നാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം, ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവമായിരുന്നു കിതാബുകളൊക്കെ ബുധനാഴ്ചയാണ് തുടങ്ങിയിരുന്നത് എന്ന് തഅലീമുൽ മുതഅല്ലിമിൽ ഉണ്ട്. അവിടുന്ന് ഒരു ഹദീസും രേഖപ്പെടുത്തുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ ശൈഇൻ ബദഅ ഫീ യൗമിൽ അർബിഅഇ ഇല്ലാ വതമ്മ. നല്ല സുന്ദരമായൊരു ഹദീസ്. എന്താർത്ഥം? ബുധനാഴ്ചയാണ് നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടത്. ബുധനാഴ്ച തുടങ്ങിയ ഏത് കാര്യവും അതൊന്നും പൂർണ്ണമായിട്ടല്ലാതെ ഇല്ല എന്നാണ് ഹദീസ്. അപ്പോൾ പ്രത്യേകിച്ച് കിതാബുകളൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ, ആ ബാബിൽ ബഹുമാനപ്പെട്ടവർ ആ ഹദീസ് തുടങ്ങുമ്പോൾ, വലിയ ഒരു പോയിൻ്റാണ് ബുധനാഴ്ച തുടങ്ങൽ. എന്നാൽ തിങ്കളാഴ്ച കിതാബ് തുടങ്ങണം എന്നുള്ള ഇമാമിങ്ങളെ ഉദ്ധരണിയും നമ്മുടെ മുമ്പിലുണ്ട്. പല മഹത്തുക്കളും ബുധനാഴ്ച തുടങ്ങാറുണ്ട്, ചില മഹത്തുക്കൾ തിങ്കളാഴ്ച തുടങ്ങാറുണ്ട്, കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ആലിമുൽ അല്ലാമ ഷെയ്ഖ് അബൂ യൂസുഫുൽ ഹമദാനി റളിയല്ലാഹു അൻഹു സബക്ക് അവിടുത്തെ ദർസിൽ നിർത്തിവെക്കും, എന്നാൽ പിന്നെ തുടങ്ങുക ബുധനാഴ്ച വരെ കാത്തു നിൽക്കും. ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ഒന്നും തുടങ്ങാതെ ബുധനാഴ്ച വരെ പ്രതീക്ഷിക്കുമെന്ന് ഒരുപാട് മഹത്തുക്കളുടെ അനുഭവങ്ങൾ, ശൈലികൾ തഅലീമുൽ മുതഅല്ലിമിലുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമുക്കും ഇന്ന് ബുധനാഴ്ചയാണ്, നമുക്ക് തുടങ്ങാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇത് പൂർത്തിയാകാനും. ഇത് മുത്തുനബിയുടെ ഹദീസാണ്. ഇതിലൂടെ നമുക്കൊക്കെ അവിടുത്തെ മഹബ്ബത്താണ് ലക്ഷ്യമാക്കേണ്ടത്. അവിടുത്തെ സ്നേഹം നമുക്ക് നൽകട്ടെ. അവിടുത്തെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് ഈ ഖിദ്മ കൊണ്ട് സാധുവായി എനിക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടങ്ങി വെക്കുകയാണ്. ഇലാ ഹളറത്ത് റൂഹി നബിയിൻ അൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله بسم الله الرحمن الرحيم أمين الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل رسولك سيدنا وحبيبنا ومولانا محمد اللهم اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة مقبولة مرضية أولا إلى حضرة روح نبينا المصطفى محمد صلى الله عليه وسلم ثم إلى حضرة أزواجه الطاهرات أمهات المؤمنين ثم إلى حضرة أصحابه البدريين واللحديين والخندقيين والهنينيين والتبوكيين وسائر الصحابة والقرابة كلهم أجمعين ثم إلى حضرة سيدنا سلطان الأولياء والقطب الرباني والغوث الصمداني محي الدين عبد القادر الجيلاني قدس الله سره العزيز ثم إلى حضرة سلطان العارفين شيخ أحمد الكبير الدفاعي قدس الله سره العزيز ثم إلى حضرة سيدنا أبي الحسن علي الشاذلي قدس الله سره العزيز ثم إلى حضرة سلطان الهند خاجة معين الدين جستي الأجميري قدس الله سره العزيز ثم إلى حضرة القطب المجيد سيدنا شاه الحميد ميران السيد عبد القادر الناهوري قدس الله سره العزيز ثم إلى حضرة قطب الأقطاب سيدنا ومولانا إبراهيم باتشا قدس الله سره العزيز وابنه أبي طاهر وسائر الشهداء الأربديين كلهم أجمعين يا ذا الجلال والإكرام ثم إلى حضرة قطب الزمان سيدنا وملجئنا مولى الدبيلة سيد علوي المنفرمي قدس الله سره العزيز ثم إلى حضرة سيدنا وسيندنا والشم اللهم ثم إلى حضرة سيدنا وسندنا شمس العلماء شاه عبد الوهاب القادري باني باقيات الصالحات البيلوري قدس الله سره العزيز ثم إلى حضرة ابنه على حضرة الثاني محمد ضياء الدين القادري البيلوري قدس الله سره العزيز وإلى حضرة جميع مصنفي كتبنا من أهل السنة والجماعة يا رب العالمين ثم إلى حضرة علمائي من سمست كيرل جمعية العلماء يا رب العالمين ثم إلى حضرة أرواح المقدسة يا رب العالمين وإلى حضرة أهل الخير كلهم أجمعين اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران اللهم نفر قبورنا وقبورهم بنور القرآن اللهم زين قبورنا وقبورهم بزينة القرآن اللهم علم قبورنا وقبورهم بعظمة القرآن اللهم جمل قبورنا وقبورهم بجمال القرآن
اللهم ضيئ قبورنا وقبورهم بضياء القرآن اللهم شرف قبورنا وقبورهم ببركة القرآن اللهم ألبسنا وإياهم من لباس الجنة اللهم اجعلنا وأهلنا وإياهم من أهل الجنة مع نبينا المصطفى محمد صلى الله عليه وسلم اللهم احفظنا وأهلنا ودرسنا من كل شر يا حفيظ يا حفيظ يا حفيظ يا حفيظ اللهم إنا نعوذ بك من العين والسهر وأمراض المخوفة يا رب العالمين اللهم قنا شر الأشرار ولا تجعلنا محلا للبلواء ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين പ്രിയപ്പെട്ടവര് എന്നും ഇതുപോലെ സെബുക്ക് തുടങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതി സ്വന്തമായി ദുആ ചെയ്യണം. ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമ്മളിങ്ങനെ ഔദ്യോഗികമായി നിർവഹിച്ചു എന്ന് മാത്രം. അല്ലാഹു നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമലുകളിലൊക്കെ അല്ലാഹു നല്ല നിയ്യത്ത് പ്രദാനം ചെയ്യട്ടെ. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സൽക്കർമ്മമായി ഈ റെക്കോർഡിംഗ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിലൂടെ നാളെ മുത്തനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്തുൽ ഉളമയിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എനിക്കും കുടുംബത്തിനും മാതാപിതാക്കൾ പ്രിയപ്പെട്ട ഉസ്താദ് എല്ലാവർക്കും ദർസിലെ മക്കൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ശബ്ദം കേൾക്കുന്നവരൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിങ്ങളുടെ പ്രിയ സുഹൃത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.